ഹായ് സീത്രോസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു ചെറിയ ട്രിപ്പായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലോ? ഞങ്ങളൊരു ചെറിയൊരു ട്രിപ്പായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളൊന്ന് റാസർഹൈം വരെ വന്നു. ഈദ് ഹോളിഡേസ് ആണ്. അപ്പോൾ തന്നെയല്ല, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ ഇന്ന് മോണിറ്റൈസ്ഡ് ആയി. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് മെയിൽ വന്നേ ഉള്ളൂ. അപ്പോൾ എന്നാൽ പിന്നെ അതിൻ്റെ ഒരു സെലിബ്രേഷനൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഡബിൾ ട്രീ ബൈ ഹിൽട്ടണിലാണ് റാസർഹൈമിൽ. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വന്നു, റൂമിൽ കയറി. റൂം നല്ല റൂമാണ്. ദാ ബാക്കിൽ ഉണ്ടോ, നല്ല കടലാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഇതിപ്പോൾ നമ്മളുടെ റൂമിൻ്റെ ബാൽക്കണി എന്നുള്ള വ്യൂ ആണ്. ഇവിടെ നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമുക്ക് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അവസാനം പോയി കാണുക. ഇവിടെ കുറച്ചപ്പുറത്തൊരു തീം പാർക്കുണ്ട്, പിന്നെ ജെറ്റ് സ്കീ ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്കെല്ലാം ഒന്ന് തകർത്തിട്ട് വരാം. ഓക്കെ ശരി. ഡബിൾ ട്രീ ബൈ ഹിൽട്ടൺ റാസർഹൈമിൽ മർജാൻ ഐലൻഡിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. മർജാൻ ഐലൻഡ് നല്ല രസമുള്ളൊരു സ്ഥലമാണ്. നല്ല ഒരുപാട് ഹോട്ടൽസും ഒരുപാട് റിക്രിയേഷൻ ഫെസിലിറ്റീസും ഒക്കെ ഉള്ളൊരു ഏരിയയാണ് മർജാൻ ഐലൻഡ്. ദുബായിൽ നിന്ന് ജസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ഡ്രൈവേ ഉള്ളൂ. ഞങ്ങൾ ലൊക്കേഷൻ മാപ്പ് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ്. വൈകിട്ട് 3 മണിക്കാണ് ചെക്ക് ഇൻ ടൈം. നമ്മൾ ചെന്നു, 3 മണിയായപ്പോഴത്തേക്കും ഞങ്ങളവിടെ എത്തി, ചെക്ക് ഇൻ ചെയ്ത്. ഇതാണ് അവരുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ ലോബി ഏരിയ, റിസപ്ഷൻ, പിന്നെ വെയ്റ്റിംഗ് ഏരിയ എല്ലാം ഉണ്ട്. ഇവിടെ പുറത്തുനിന്ന് വരുന്നവർക്ക് ഫ്രീ PCR ടെസ്റ്റ് ഉണ്ട്. അതേപോലെ റെസ്റ്റോറൻറ്റും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. നമ്മൾ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത്. ആദ്യമേ പോയിട്ട് റൂമിലെല്ലാം ഒന്ന് എടുത്തു വച്ചിട്ട് തിരിച്ചിറങ്ങാൻ നിർത്തും. ഞങ്ങളുടെ റൂം 4th floor റൂം നല്ല സൗകര്യമുള്ള റൂമായിരുന്നു. ഞങ്ങൾ കിങ് സൈസ് റൂമാണ് എടുത്തത്. അപ്പോൾ അവിടെ ബീച്ച് ഫ്രണ്ട് ആയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ ബീച്ചിലേക്ക് ബാൽക്കണിയുള്ള റൂമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷപ്പ് ഒക്കെ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇവരുടെ ഈ ബീച്ചാണ്. ഇവരുടെ പ്രൈവറ്റ് ബീച്ചാണ്. ഇവിടെ നല്ല 5-star ഫെസിലിറ്റീസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് നമ്മൾ നടന്ന് ചെല്ലുന്നത് ഒരു പൂളിലേക്കാണ്. അത് കടലിൻ്റെ നടുക്കൊരു പൂൾ അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അന്ന് ഭയങ്കര കാറ്റായതുകൊണ്ട് വെതർ തീരെ സപ്പോർട്ടീവ് ആയിരുന്നില്ല. അതുകൊണ്ട് ആ പൂള് അവർ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റിയില്ല. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ബീച്ച് വോളി, അതേപോലെ ജെറ്റ് സ്കീയിങ്, കയാക്കിംഗ്, എല്ലാത്തിനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഒരു ചെറിയ ഒരു വാട്ടർ പാർക്കും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്ടർ പാർക്കിൻ്റെ അടുത്ത് തന്നെയാണ് അവർ പൂള് സെറ്റ് ചെയ്തിട്ടുള്ളത്. പൂള് വലിയ പൂളുകളാണ്. അത് ഇൻ്റർകണക്റ്റഡ് ആയിട്ടുള്ള പൂളുകളാണ്. വരദക്കുട്ടിക്ക് ഒത്തിരി ഇഷ്ടമായി പൂളുകൾ. അവൾക്ക് വെള്ളത്തിൽ കളിക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് പൂള് ഭയങ്കര ശരിക്കും അവൾ എൻജോയ് ചെയ്തത് പൂളിലായിരുന്നു. മെയിനായിട്ട് 2 പൂളുകളാണ് ഹിൽട്ടണിലുണ്ടായിരുന്നത്. ഒന്ന് above 16 ഇയേഴ്സിനും മറ്റത് ഫാമിലി പൂള്. ഫാമിലി പൂളുകളിൽ കുട്ടികൾക്കും എല്ലാവർക്കും ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. 2 പൂളുകളുടെ അടുത്തും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അതേപോലെ 2 പൂളുകളുടെ അടുത്തും ഒരുപാട് ബാർ കൗണ്ടറുകളുണ്ടായിരുന്നു. നമുക്ക് അവിടുന്ന് എല്ലാ തരത്തിലുള്ള ബിവറേജസും സ്നാക്സുകളും ഒക്കെ ഇഷ്ടംപോലെ കിട്ടും. ഞങ്ങൾ സെലക്ട് ചെയ്തത് ഈദ് ഹോളിഡേസിൻ്റെ തൊട്ട് മുമ്പുള്ള വീക്കെൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് റഷ് ഉണ്ടായിരുന്നില്ല റിസോർട്ടിൽ. നമുക്ക് വലിയ തിരക്കുണ്ടായിരുന്നില്ല, ക്രൗഡഡ് ആയിരുന്നില്ല റിസോർട്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോഴത്തെ ഒരു സമയത്ത് അതൊരു നല്ല കാര്യമായിരുന്നു. ഒരുപാട് തിരക്കില്ലാതെ നമുക്കത് എന്താ പറയുക, എല്ലാ ഫെസിലിറ്റീസും നമുക്ക് യൂസ് ചെയ്യാനും എൻജോയ് ചെയ്യാനും ഒക്കെ സാധിച്ചു. അങ്ങനെ പതുക്കെ വൈകുന്നേരം ആവുകയാണ്. ഇനി നമുക്ക് ഹിൽട്ടണിലെ രാത്രി കാഴ്ചകളും കൂടി കാണാം. ഇതാണ് അഡൽറ്റ് പൂൾ. 16 ഇയേഴ്സിൻ്റെ മുകളിലേക്കുള്ളവർക്ക് മാത്രമേ ഇവിടെ എൻട്രൻസ് ഉണ്ടായിരുന്നുള്ളൂ. രാത്രി അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അങ്ങനെ ഡിന്നർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഡിന്നർ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ മറ്റുള്ളവരുടെ ഫൂട്ടേജസ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഹോട്ടലിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്.
അവിടെ നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം റെസ്റ്റോറൻറ്റിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള മോർണിംഗ് വ്യൂ ആണ്. രാവിലെ സൂര്യൻ ഉദിച്ചു. ഉദിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ഉറക്കത്തിലായിരുന്നു, എണീറ്റപ്പുരത്തിൽ ലേറ്റായി. അപ്പോൾ എണീറ്റപ്പുറത്തേക്കും ആൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു. അതേപോലെ ഒരുപാട് പക്ഷികളും ഒരുപാട് പക്ഷികളുടെ കരച്ചിലൊക്കെ ആയിട്ട് നല്ല ഒരു മോർണിംഗ് ആണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. രാവിലെ ഫസ്റ്റ് തിങ് ഞാൻ ചെയ്തത് നമ്മളുടെ ആ ബ്രിഡ്ജിൽ പോയി നോക്കുമായിരുന്നു, കാരണം എനിക്ക് ആ പൂളിൽ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ വെതർ മോശമായതുകൊണ്ട് അത് രാവിലെയും ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ബീച്ച് സൈഡിലും ഇതേപോലെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ്, പല ടൈപ്പുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൂടാതെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രെയിംസ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഏരിയാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഈ കാണുന്നതാണ് അഡ്വഞ്ചർ സ്പോർട്സിനുള്ള ഏരിയ അല്ലെങ്കിൽ ഫെസിലിറ്റീസ്. ഇവിടെ നിന്ന് നമുക്ക് ജെറ്റ് സ്കീ, കയാക്കിംഗ്, പാരാസെയിലിംഗ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നമ്മളുടെ കഷ്ടകാലത്തിന് കാറ്റ് കൂടുതലായതുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇന്ന് രാവിലെ ഒന്നിനും പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിനകത്തിരുന്ന് വേണേൽ കഴിക്കാം, അതല്ലെങ്കിൽ നമുക്ക് പുറത്തിരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ വീണ്ടും വെസ്റ്റേൺ ഭക്ഷണം കഴിക്കുന്ന ഞങ്ങൾ ഷൂട്ട് ചെയ്തില്ല, കാരണം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും നടക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ കിഡ്സ് ക്ലബ്ബ് കണ്ടത്. കിഡ്സ് ക്ലബ്ബിൽ നമ്മളുടെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പൂളും അവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ ബീച്ച് സൈഡിൽ ഈ ഒരു ഊഞ്ഞാൽ നല്ല രസമാണ് ഇരുന്ന് ആടാൻ വേണ്ടിയിട്ട്. ഇന്ന് രാവിലെ ജെറ്റ് സ്കീ മാത്രം പെർമിറ്റ് ചെയ്തു അതിനുശേഷം. അപ്പോൾ ഒരാൾ ജെറ്റ് സ്കീ ചെയ്യുന്നതാണ് നമ്മളെ കാണുന്നത്. ഇനി അവിടെ നിന്ന് നമ്മൾ വന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. ഇവിടെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് കളിക്കാനൊക്കെ ആയിട്ടുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. രണ്ട് മൂന്ന് ഊഞ്ഞാലുകളും പിന്നെ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹായ്. അപ്പോൾ ഹെൽത്തിന് എല്ലാവരും കണ്ടില്ലേ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ അറിയിക്കുക. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്, ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല സ്റ്റേ ആയിരുന്നു, ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ കുട്ടി നന്നായിട്ട് ടയർഡായിട്ടുണ്ട് വെള്ളത്തിലേക്ക് കളിച്ച്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം. ഇതാദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങളുടെ ചാനൽ, ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കുക. ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. താങ്ക് യു. ബൈ ബൈ.